സംസ്കൃതി പരാമ്പ്ര 10 വർഷമായി രാമായണ മാസാചരണം മുടങ്ങാതെ നടത്തിവരുന്നു. ഇത്തവണ ഉള്ള പ്രത്യേകത, ഒരു മാസം നീണ്ടു നിൽക്കുന്ന രാമായണ പാരായണവും അതോടനുബന്ധിച്ചുള്ള അവസാന പരിപാടിയും പുറമെ രാമായണത്തിൻ്റെ സന്ദേശം സാധാരണ ജനങ്ങളിലേക്ക് ഏറ്റവും ലളിതമായി എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി 6 ദിവസം 6 കാണ്ഡങ്ങൾ വളരെ ബൃഹത്തായ രീതിയിൽ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ഒരു വലിയ ഉദ്യമമാണ് ഞങ്ങൾ ഏറ്റെടുത്തിട്ടുള്ളത്. ഓരോ കാണ്ഡത്തെയും അതിൻ്റെ പ്രത്യേകതയെയും അതിൻ്റെ ഉള്ളടക്കത്തെയും അത് ജനമനസ്സുകളിൽ എത്രത്തോളം സ്വാധീനിക്കുന്നുണ്ട് എന്നതിനെപ്പറ്റി വളരെ വിശദമായി തന്നെ പ്രതിപാദിക്കാൻ പറ്റുന്ന വളരെ പ്രഗത്ഭരായിട്ടുള്ള പ്രഭാഷകരെയാണ് ഞങ്ങൾ ഇത്തവണ അവതരിപ്പിക്കുന്നത്. ജ്യോതിർഗമയ എന്നാണ് ഈ പരിപാടിക്ക് ഞങ്ങൾ പേരിട്ടിട്ടുള്ളത്. 2024 ജൂലൈ 21 മുതൽ 26 വരെ വൈകിട്ട് 6 മണി മുതൽ ആരംഭിക്കുന്ന ഈ പരിപാടിയിലേക്ക് ഞങ്ങൾ എല്ലാ ഭക്തജനങ്ങളെയും സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന മുഴുവൻ വ്യക്തികളെയും വളരെ സന്തോഷപൂർവ്വം ക്ഷണിക്കുകയാണ്. ആദ്യമായി ഞങ്ങൾ അവതരിപ്പിക്കുന്ന ബാലകാണ്ഡത്തിലൂടെ ഞങ്ങൾ അവതരിപ്പിക്കുന്നത് ശ്രീ രാജഗോപാലൻ കരപ്പറ്റ എന്ന മികച്ച പ്രഭാഷകനെയാണ്. അദ്ദേഹം ഒരു പ്രഭാഷകൻ എന്നതിലുപരിയായി കലാരംഗത്തും എല്ലാ കലകളെ എല്ലാ കലാരൂപങ്ങളെയും വളരെ നല്ല രീതിയിൽ അവതരിപ്പിക്കാൻ പറ്റുന്ന ഒരു വ്യക്തി കൂടിയാണ്. ബാലകാണ്ഡം തുടക്കം എന്നുള്ള രീതിയിൽ ഏറ്റവും നല്ല രീതിയിൽ അവതരിപ്പിക്കാൻ പറ്റുന്ന വ്യക്തി എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തെ ഞങ്ങൾ ഈ പരിപാടിയിൽ ക്ഷണിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ അയോധ്യാകാണ്ഡം, രവീന്ദ്രൻ തളീക്കര എന്ന് പറയപ്പെടുന്ന കേരളത്തിലെ തന്നെ നല്ല ഒരു പ്രഭാഷകനാണ് രവി ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. ആരണ്യകാണ്ഡം അവതരിപ്പിക്കുന്നത് ജൂലൈ 23 ചൊവ്വാഴ്ച വൈകിട്ട് 6 മണിക്ക് ശ്രീരാജ് നമ്പൂതിരി. ശ്രീരാജ് നമ്പൂതിരി ഒരു മികച്ച പ്രഭാഷകനാണ്. ആരണ്യകാണ്ഡത്തെക്കുറിച്ച് ഏറ്റവും വ്യക്തമായി അവതരിപ്പിക്കാൻ കഴിയുന്ന വ്യക്തിയെ തന്നെയാണ് ഞങ്ങൾ ഇത്തവണ കൊണ്ടുവന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ജൂലൈ 24 ബുധനാഴ്ച വൈകിട്ട് 6 മണിക്ക് കിഷ്കിന്ദകാണ്ഡം അവതരിപ്പിക്കുന്നത് ശിവാനന്ദപുരി സ്വാമിനിയാണ്. കുളത്തൂർ അദ്വൈതാശ്രമത്തിലെ സ്വാമിനിയാണ്. കഴിഞ്ഞ സംസ്കൃതിയുടെ പരിപാടി രാമായണ മാസാചരണ പരിപാടിയിൽ മുഖ്യപ്രഭാഷകയായി പേരാമ്പ്ര റീജിയണൽ കോഓപ്പറേറ്റീവ് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ തെങ്ങി നിറഞ്ഞ ഒരു സദസ്സിന് മുൻപിൽ രാമായണത്തെക്കുറിച്ച് പൊതുവായി അവതരിപ്പിച്ചിട്ടുള്ള ശിവാനന്ദപുരി സ്വാമിനിയാണ് ബുധനാഴ്ച പ്രഭാഷണം നടത്തുന്നത്. സുന്ദരകാണ്ഡം ജൂലൈ 25 വ്യാഴാഴ്ച വൈകുന്നേരം 6 മണിക്ക് ശ്രീ ആയടം കേശവൻ നമ്പൂതിരി. ഇദ്ദേഹവും ഈ മേഖലയിൽ, അതായത് ഈ സുന്ദരകാണ്ഡം പ്രത്യേകിച്ചെടുത്ത് വളരെ വിശദമായി പ്രതിപാദിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു വ്യക്തിയാണ് ആയടം കേശവൻ നമ്പൂതിരി. അതുപോലെ തന്നെ അവസാനമായി യുദ്ധകാണ്ഡം, രാമായണത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ ഏറ്റവും ഒടുവിലത്തതായി വരുന്ന യുദ്ധകാണ്ഡം, ആ രംഗത്ത് നമുക്ക് ഒരുപാട് ആശയങ്ങൾ നമുക്ക് രാമായണത്തിൽ നിന്ന് ലഭിക്കാനുണ്ട്. അതിന് നമുക്ക് ലഭിച്ചിട്ടുള്ളത് കുളത്തൂർ അദ്വൈതാശ്രമത്തിലെ ശ്രീ ജജീന്ദ്രനാഥ് എന്ന വ്യക്തിയാണ്. ദീർഘകാലമായി കുളത്തൂർ അദ്വൈതാശ്രമത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അദ്ദേഹം ഈ വിഷയം പ്രതിപാദിക്കാൻ എന്തുകൊണ്ടും യോഗ്യനാണ്. സംസ്കൃതിയുടെ രാമായണ മാസാചരണ പരിപാടി കഴിഞ്ഞ 10 വർഷത്തേതിൽ നിന്നും വളരെ വ്യത്യസ്തമായാണ് ഈ വർഷം സംസ്കൃതി ആചരിക്കുന്നത്. അത് നടക്കുന്നത് ഈ വരുന്ന 21-ാം തീയതി ജൂലൈ 21-ാം തീയതി 2 മണിക്കാണ്. ചിത്രായനം എന്നാണ് ആ പരിപാടിയുടെ പേര്. LP UP ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി, ഒപ്പം LKG UKG കുട്ടികളുണ്ടെങ്കിൽ അവരെയും കൂടി ഇതിൽ ഉൾപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ രണ്ടാമത് നടക്കുന്ന മത്സരം ജൂലൈ 28 2 മണിക്ക് തന്നെ ഉച്ചയ്ക്ക് ശേഷം അശ്വമേധം പ്രശ്നോത്തരിയാണ്. LP UP ഹൈസ്കൂൾ വിഭാഗത്തിലുള്ള കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള രാമായണ പ്രശ്നോത്തരി. പിന്നെ നടക്കുന്നത് അതേ ദിവസം തന്നെ 3 മണിക്ക് ജൂലൈ 28 രാമായണ സബരിയ എന്ന പരിപാടിയാണ്. രാമായണ പ്രസംഗ മത്സരമാണ് ഉദ്ദേശിക്കുന്നത്, അതും LP UP ഹൈസ്കൂൾ വിഭാഗങ്ങൾ. പിന്നെ വത്മീകം എന്നൊരു പുതിയ പരിപാടി. വത്മീകം എന്ന് പറഞ്ഞാൽ രാമായണത്തിലുള്ള കഥാപാത്രങ്ങളെ
എത്രമാത്രം നമ്മളുടെ കുട്ടികളിൽ രാമായണത്തിലുള്ള കഥാപാത്രങ്ങൾ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി രാമായണത്തിലുള്ള കഥാപാത്രങ്ങളെ കണ്ടെത്തൽ, ഏറ്റവും കൂടുതൽ കഥാപാത്രങ്ങളെ കണ്ടെത്തുന്ന കുട്ടിക്ക് സമ്മാനം കൊടുക്കുന്ന രീതിയിലുള്ള ഒരു പുതിയ മത്സരം, അതും കൂടി ഈ വർഷം ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഒരു ഭക്തി ഗാന മത്സരമാണ് നാദാർച്ചന. അത് വനിതകൾക്ക് വേണ്ടിയുള്ളതാണ്, കുട്ടികൾക്കല്ല, മുതിർന്ന വനിതകൾക്ക് വേണ്ടി ഒരു ഭക്തി ഗാനാലാപന മത്സരം. അത് 29-ാം തീയതി ദയാ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് നടക്കുന്നത്. അതേ ദിവസം തന്നെ രാമായണ പാരായണ മത്സരം, കുട്ടികളുടെ രാമായണ പാരായണ മത്സരം ജൂലൈ 28 നടക്കുന്നുണ്ട്. അതിന് പുറമെ 29-ന് വനിതകളുടെ രാമായണ പാരായണ മത്സരം. അതിവിടെ കലാക്ഷേത്രയിൽ പഠിക്കുന്ന ഒരുപാട് വനിതകൾ അതിന് തയ്യാറായി വന്നിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു മത്സരം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇത്രയും പരിപാടികളാണ് അന്ന് നടക്കാൻ പോകുന്നത്. 140 രാജ്യങ്ങളിലോളം വ്യാപിച്ചു കിടക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ബ്രഹ്മകുമാരീസ് വിശ്വവിദ്യാലയം എന്ന് പറയുന്നത്. ഇവിടെ പേരാമ്പ്രയും അതിൻ്റെ ബ്രാഞ്ചുണ്ട്. കോഴിക്കോട് ജില്ലയിലെ ഈ വിശ്വവിദ്യാലയത്തിൻ്റെ ബ്രഹ്മകുമാരീസ് വിശ്വവിദ്യാലയത്തിൻ്റെ അസിസ്റ്റൻ്റ് ഡയറക്ടറായ രാജയോഗിനി ബ്രഹ്മകുമാരി ഷീബ ബഹൻജിയുടെ ഒരു നല്ല പ്രഭാഷണം അന്ന് സംസ്കൃതി കാഴ്ചവെക്കുകയാണ്. സമ്മാനദാനവും ആ ദിവസം തന്നെയായിരിക്കും. അപ്പോൾ ഈ ദിവസത്തിലേക്കും മുഴുവൻ ആളുകളെയും പേരാമ്പ്രയിലെ സുമനസ്സുകളായ ഒരുപാട് ആളുകളെ നമുക്ക് പങ്കെടുപ്പിക്കണം. അതിനുള്ള എല്ലാ സഹായവും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവണം എന്ന് മാത്രം അഭ്യർത്ഥിക്കുകയാണ്.